നമസ്കാരം. നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമ്പർക്ക കണക്കുകളിൽ ആശങ്ക വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 1083 പേർക്ക് കോവിഡ് ബാധ. ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രതിദിന കണക്കുകൾ. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ 10 പേർക്കും രോഗം. കോവിഡ് പ്രതിരോധം ആരോഗ്യവകുപ്പിന്റെ ചുമതലകൾ പോലീസിന് ഏൽപ്പിച്ചതിൽ പ്രതിഷേധവുമായി ആരോഗ്യ സംഘടനകൾ. IMA KGMO സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും സംഘടനകൾ. സ്വർണക്കടത്ത് കേസ് NIA കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. സാമ്പത്തിക തീവ്രവാദമെന്ന് NIA. സ്വപ്നയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കേസിൽ രണ്ടുപേർ കൂടെ പിടിയിൽ. അയോധ്യ രാമക്ഷേത്ര ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനുമുള്ള അവസരമാണെന്ന് പ്രിയങ്കാഗാന്ധി. ശിലാസ്ഥാപന ഒരുക്കങ്ങൾ പൂർണ്ണമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ വിമർശിച്ച സമസ്തയും മുസ്ലിം ലീഗും. മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളുടെ അടിയന്തര യോഗം നാളെ. മൺസൂണിൽ മുങ്ങി മുംബൈ. നഗരത്തിൽ വെള്ളപ്പൊക്കം. ട്രെയിൻ സർവീസുകൾ താറുമാറായി. നഗരത്തിൽ റെഡ് അലേർട്ട്. കേരളത്തിലും ജാഗ്രത. നടിയെ പീഡിപ്പിച്ച കേസ് വിചാരണയ്ക്ക് 6 മാസം കൂടി സമയം. വിചാരണ കോടതി ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചു. PSC നിയമനങ്ങളെ കുറിച്ച് സർക്കാർ ധവളപത്രമിറക്കണമെന്ന് യുവമോർച്ച. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപണം. വെള്ളിയാഴ്ച 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല. വാർത്തകൾ വിശദമായി. സമ്പർക്ക കണക്കുകളിൽ ആശങ്ക വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 1083 പേർക്ക് കോവിഡ് ബാധ. ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രതിദിന കണക്കുകൾ. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ സമ്പർക്ക കണക്കുകൾ കൂടുതൽ. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ 10 പേർക്കും രോഗം. സംസ്ഥാനത്ത് ഇന്ന് 1083 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 51 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 64 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 902 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ 71 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. അതേസമയം ചികിത്സയിലായിരുന്ന 1021 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. സമ്പർക്ക രോഗങ്ങൾ പല ജില്ലകളിലും വലിയ ആശങ്കകളാണ് നൽകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 242 പേരിൽ 237 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലെ 135 പേരിൽ 122 പേർക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം വന്നത്. മലപ്പുറത്തും വയനാട്ടിലും കോഴിക്കോടും കണ്ണൂരും സമ്പർക്ക കണക്കുകളാണ് കൂടുതൽ. സംസ്ഥാനത്തെ സമ്പർക്ക കണക്കുകൾ ഇങ്ങനെയാണ്. മലപ്പുറം ജില്ലയിലെ 118 പേർക്കും കാസർഗോഡ് ജില്ലയിലെ 85 പേർക്കും കോഴിക്കോട് ജില്ലയിലെ 78 പേർക്കും ആലപ്പുഴ 75, തൃശൂർ 55, കണ്ണൂർ 29, കൊല്ലം 25, പാലക്കാട് 23, കോട്ടയം ജില്ലയിലെ 22 പേർക്കും പത്തനംതിട്ട ജില്ലയിലെ 17 പേർക്കും വയനാട് 16 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രതിദിന കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ 10 പേർക്ക് രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 16 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സ്റ്റീൽ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് COVID-19 സ്ഥിരീകരിച്ചു. അദ്ദേഹത്തെ ഗുഡ്ഗാവിലെ മേദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാൾക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിനു പിന്നാലെ പ്രധാൻ ഐസൊലേഷനിൽ പോവുകയും ചെയ്തിരുന്നു. കോവിഡ് സ്ഥിരീകരിക്കുന്ന രണ്ടാമത്തെ കേന്ദ്രമന്ത്രിയാണ് പ്രധാൻ. ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചിരുന്നു. നിലവിൽ 13 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. 10 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സമ്പർക്ക രോഗം കൂടുന്ന സാഹചര്യത്തിൽ ത്രിതല കർമ്മ പദ്ധതിയുമായി പോലീസ് നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. കോവിഡ് പ്രതിരോധത്തിൽ സമ്പർക്ക രോഗികളെ കണ്ടെത്തലും റൂട്ട് മാപ്പ് തയ്യാറാക്കലും പോലീസിനെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധവുമായി ആരോഗ്യ സംഘടനകൾ. IMA KGMO സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും സംഘടനകൾ. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,050 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,85,745 നിലവിലെ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളെ തന്നെ ആകെ രോഗബാധിതരുടെ എണ്ണം 1,900,000 കടക്കും. 803 മരണങ്ങൾ കൂടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം 38,938 രാജ്യത്തെ മരണനിരക്ക് 2.11% ഉയർന്നു. സംസ്ഥാനത്ത് ഇന്ന് 4 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പോൾ ജോസഫ്,
കോഴിക്കോട് വെള്ളിക്കുളങ്ങര സ്വദേശി സുലൈഖ, കാസർഗോഡ് തൃക്കരിപ്പൂർ വെള്ളാപ്പ സ്വദേശി എം പി അബ്ദുൾ ഖാദർ, ചാലിയങ്കൽ എണ്ണപ്പാറ സ്വദേശി പള്ളിപ്പുഴ ഷംസുദ്ദീൻ എന്നിവരാണ് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചത്. എറണാകുളം തിരുവനന്തപുരം മേഖലയിൽ ക്ലസ്റ്ററുകളിൽ രോഗവ്യാപനം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയി പിടിയിലായ പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിയുമായി സമ്പർക്കത്തിലായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ 10 പോലീസുകാർ ഇതോടെ നിരീക്ഷണത്തിൽ പോയി. പ്രതി കോവിഡ് പോസിറ്റീവായ വിവരം ആരോഗ്യവകുപ്പ് അറിയിച്ചില്ലെന്ന പരാതി പോലീസുകാർക്കിടയിൽ ഉയരുന്നുണ്ട്. കൂടാതെ കർണാടക മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവായ സിദ്ധരാമയ്യക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം സിദ്ധരാമയ്യയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. താനുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരും പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രമാണ് സിദ്ധരാമയ്യക്കുള്ളത്. കൂടാതെ CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ ലോക്സഭാ അംഗവുമായ മുഹമ്മദ് സലീമിന് കോവിഡ് സ്ഥിരീകരിച്ചു. പനിയും ശ്വാസതടസ്സവുമുള്ള അദ്ദേഹത്തെ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്ത് ജിമ്മുകൾക്കും യോഗ കേന്ദ്രങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകി. എന്നാൽ കർശനമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയിരിക്കുന്നത്. കയറാനും ഇറങ്ങാനും പ്രത്യേക വഴിയൊരുക്കാനടക്കം നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. സ്വർണക്കടത്ത് കേസ് NIA കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. സാമ്പത്തിക തീവ്രവാദമെന്ന് NIA കണ്ടെത്തൽ. സ്വപ്നയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കേസിൽ രണ്ടുപേർ കൂടി പിടിയിലായി. സ്വർണ്ണക്കടത്ത് കേസിൽ NIA കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. 20 തവണയായി 200 കിലോ സ്വർണമാണ് കടത്തിയതെന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. നികുതി വെട്ടിപ്പിൽ എങ്ങനെ UPA വരുത്തുമെന്ന കോടതിയുടെ ചോദ്യത്തിന് ഒരാൾ ഒരു തവണ സ്വർണം കടത്തുന്നത് പോലെയല്ല തുടർച്ചയായ കടത്തലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസാണെന്നും രാജ്യത്തെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിന് ഇത്തരം കേസുകളിലൂടെ സാധിക്കുമെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടെന്നും NIA അറിയിച്ചു. അതേസമയം സ്വപ്നയുടെ ജാമ്യ ഹർജി പരിഗണിച്ച കോടതി മറ്റന്നാൾ പ്രതികളുടെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും. കേസിൽ രണ്ടുപേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് സ്വദേശി ഷെഫീഖിനെയും പെരിന്തൽമണ്ണ സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി റമീസിനെ 3 ദിവസം കൂടി NIA കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകി. 4 ദിവസത്തെ കസ്റ്റഡിയാണ് NIA കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതുകൂടാതെ കേസിലെ പ്രതികളുടെ ഹവാല ഇടപാടുകളെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കോടികളുടെ ഹവാല പണം കേരളത്തിൽ എത്തിയതാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. കേരളത്തിലെ പ്രതികളായ സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരുടെ ഹവാല ഇടപാടുകളെ കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്ന് അടക്കം കോടികളുടെ ഇടപാടുകൾ സ്വപ്ന നടത്തിയെന്നും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. കോടികളുടെ ഹവാല പണം പ്രതികൾ കേരളത്തിലേക്ക് എത്തിച്ചതായാണ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. കമ്മീഷനിലൂടെ ലഭിച്ച പണം ഹവാലയായി വിദേശത്ത് കൈമാറിയതായും സൂചനയുണ്ട്. പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് വേണ്ടി ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും. എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൺസൾട്ടൻസികളെ കുറിച്ച് അന്വേഷണം നടത്താനാണ് എൻഫോഴ്സ്മെന്റ് തീരുമാനം. കേസിലെ പ്രധാന പ്രതികളെ നാളെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ എടുക്കും. അന്വേഷണത്തിന്റെ ഭാഗമായി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. അയോധ്യ രാമക്ഷേത്ര ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനുമുള്ള അവസരമാണെന്ന് പ്രിയങ്കാഗാന്ധി. ശിലാസ്ഥാപന ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ വിമർശിച്ച് സമസ്തയും മുസ്ലിം ലീഗും. മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളുടെ അടിയന്തര യോഗം നാളെ. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആരംഭ ചടങ്ങുകൾ അന്തർദേശീയ തലത്തിൽ തന്നെ വൻ ആഘോഷമാക്കാനാണ് രാമക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ശ്രമം. സുരക്ഷാ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലും കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിലും കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ചടങ്ങുകൾ നടക്കുക. അതീവ സുരക്ഷയോടെ 200 പേർ മാത്രമാവും ചടങ്ങിൽ പങ്കെടുക്കുക. പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളെയും ചടങ്ങിന്റെ ഭാഗമാക്കാനുള്ള നടപടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നാളെ 11 മണിയോടുകൂടി ശിലാസ്ഥാപന ചടങ്ങുകൾക്കായി പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരും. അതേസമയം രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ച് പ്രിയങ്കാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഭൂമിപൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനും സാംസ്കാരിക കൂട്ടായ്മയ്ക്കുമുള്ള അവസരമാണെന്നും പ്രിയങ്കാഗാന്ധി ട്വിറ്ററിലൂടെ അറിയിച്ചു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്, മനീഷ് തിവാരി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ വിമർശിച്ച് സമസ്ത നേതാക്കൾ രംഗത്തെത്തി. മതേതര വിശ്വാസികളെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണെന്നായിരുന്നു സമസ്തയുടെ വിമർശനം. പ്രിയങ്കയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നാളെ ദേശീയ ഭാരവാഹികളുടെ അടിയന്തര യോഗം മുസ്ലിം ലീഗും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. മൺസൂണിൽ മുങ്ങി മുംബൈ. നഗരത്തിൽ പലയിടത്തും വെള്ളപ്പൊക്കം. ട്രെയിൻ സർവീസുകൾ താറുമാറായി. നഗരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. 10 മണിക്കൂറിലേറെയായി നിർത്താതെ പെയ്യുന്ന മഴയിൽ മുംബൈയിലെ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മുംബൈയിലും സമീപ ജില്ലകളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.
നഗരത്തിലെ മിക്ക സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കത്തിലാണെന്നാണ് റിപ്പോർട്ട്. മഹാരാഷ്ട്രയിൽ മുംബൈക്ക് പുറമെ താനെ, പൂനെ, റായാഗഡ്, രത്നഗിരി ജില്ലകളിലാണ് കാലാവസ്ഥ മുന്നറിയിപ്പ്. കഴിഞ്ഞ 10 മണിക്കൂറിനിടെ 230 മില്ലിമീറ്റർ മഴ പെയ്തതായി ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നു. കനത്ത മഴയും വെള്ളക്കെട്ടും കാരണം സബർബൻ ട്രെയിനുകളുടെ സർവീസും താറുമാറായി. ആവശ്യ സേവനങ്ങളൊഴികെ നഗരത്തിലെ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് വേലിയേറ്റം ഉണ്ടാകുന്നതോടെ സ്ഥിതി വീണ്ടും മോശമാകുമെന്ന ഭീതിയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബീച്ചുകളിലേക്കോ താഴ്ന്ന പ്രദേശങ്ങളിലേക്കോ പോകരുതെന്നും കോർപ്പറേഷൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ തീരപ്രദേശങ്ങളിൽ 3 ദിവസത്തേക്ക് കനത്ത കാറ്റ് വീശുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് 19 രോഗികളുള്ളതും മരണസംഖ്യയും മഹാരാഷ്ട്രയെ വലയ്ക്കുന്നതിനിടയിലാണ് കനത്ത മഴ പെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, നവമീഡിയ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം നീട്ടി നൽകി സുപ്രീംകോടതി. വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസിനെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. നടപടി ജസ്റ്റിസ് MM ഖാനിൽക്കർ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ്. കഴിഞ്ഞ നവംബർ 29 സുപ്രീംകോടതി കേസിൽ 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന ഉത്തരവ് ഇറക്കിയത്. PSC നിയമനങ്ങളെ കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് യുവമോർച്ച കണ്ണൂരിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പിൻവാതിലിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്നും ആരോപണം. വെള്ളിയാഴ്ച 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജാല സംഘടിപ്പിക്കാൻ നീക്കം. PSC നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ ധവളപത്രമിറക്കണമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണ. റാങ്ക് ലിസ്റ്റുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് എല്ലാ വകുപ്പുകളിലും യഥേഷ്ടം പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ്. നിയമന ശുപാർശകളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് അത് നിയമനമാക്കി കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇവിടെ 100,000 താഴെ മാത്രം ആളുകൾക്കാണ് PSC നിയമനം ലഭിച്ചിട്ടുള്ളത്. സർക്കാർ, പിണറായി സർക്കാർ ഒരു ധവളപത്രം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കാനുള്ള ധൈര്യം കാണിക്കണം. സർക്കാരിന്റെ യുവജന വഞ്ചനയിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്നും പ്രഫുൽ കൃഷ്ണ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വിവിധ സർക്കാർ സംവിധാനങ്ങളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി നിയമനങ്ങൾ നടത്താൻ PSC സാധിക്കാതെ വന്നിരിക്കുകയാണ്. PSC റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിച്ചവർക്ക് നിയമനം ലഭിക്കാതെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. PSC നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്നും പ്രഫുൽ കൃഷ്ണൻ കണ്ണൂരിൽ ആവശ്യപ്പെട്ടു. ഒരു ധവളപത്രം പുറത്തിറക്കണം. എത്ര പേർക്ക് നിയമനം കൊടുത്തു? ശുപാർശകളുടെ എണ്ണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇത്ര പേരെ സർക്കാർ വകുപ്പുകളിൽ നിയമിച്ചു എന്ന് ധവളപത്രം ഇറക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റും എക്സൈസ് റാങ്ക് ലിസ്റ്റും ഉൾപ്പെടെ നിരവധി ലിസ്റ്റുകളിൽ നാമമാത്ര നിയമനങ്ങൾ മാത്രമാണ് നടത്തിയത്. ഇവയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ലഭ്യമായ ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാതെ അക്ഷരാർത്ഥത്തിൽ നിയമന നിരോധനമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. നവമീഡിയ, കണ്ണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പർക്ക കണക്കുകളിൽ ആശങ്ക വർദ്ധിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 1,083 പേർക്ക് കോവിഡ് ബാധ. ആലപ്പുഴയിൽ ഏറ്റവും വലിയ പ്രതിദിന കണക്കുകൾ. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലെ 10 പേർക്കും രോഗം. കോവിഡ് പ്രതിരോധം ആരോഗ്യവകുപ്പിന്റെ ചുമതലകൾ പോലീസിന് ഏൽപ്പിച്ചതിൽ പ്രതിഷേധവുമായി ആരോഗ്യ സംഘടനകൾ. IMA, KGMO സംഘടനകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും സംഘടനകൾ. സ്വർണക്കടത്ത് കേസ് NIA കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കി. സാമ്പത്തിക തീവ്രവാദമെന്ന് NIA. സ്വപ്നയുടെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. കേസിൽ 2 പേർ കൂടെ പിടിയിൽ. അയോധ്യ രാമക്ഷേത്ര ഭൂമി പൂജ ദേശീയ ഐക്യത്തിനും സാഹോദര്യത്തിനുമുള്ള അവസരമാണെന്ന് പ്രിയങ്കാ ഗാന്ധി. ശിലാസ്ഥാപന ഒരുക്കങ്ങൾ പൂർണ്ണമാകുന്നു. കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിനെ വിമർശിച്ച് സമസ്തയും മുസ്ലിം ലീഗും. മുസ്ലിം ലീഗ് ദേശീയ നേതാക്കളുടെ അടിയന്തര യോഗം നാളെ. മൺസൂണിൽ മുങ്ങി മുംബൈ. നഗരത്തിൽ വെള്ളപ്പൊക്കം. ട്രെയിൻ സർവീസുകൾ താറുമാറായി. നഗരത്തിൽ റെഡ് അലേർട്ട്. കേരളത്തിലും ജാഗ്രത. നടിയെ പീഡിപ്പിച്ച കേസ് വിചാരണയ്ക്ക് 6 മാസം കൂടി സമയം. വിചാരണ കോടതി ആവശ്യം. സുപ്രീംകോടതി അംഗീകരിച്ചു. PSC നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന് യുവമോർച്ച. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപണം. വെള്ളിയാഴ്ച 25,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി www.navmedia.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നമസ്കാരം.